ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകന്മാരെ അമിതമായി പ്രശംസിച്ച് ദൈവമാക്കിയതുപോലെ നീ ചെയ്യരുത്. അതല്ലാത്ത നിനക്ക് ഇഷ്ടമുള്ള ഏത് പ്രശംസയും നിനക്ക് ചെയ്യാം. നീ ഉപേക്ഷിക്കണം. മദ്ദാത്തുഹു നസാറ, നസ്രാണികൾ പറഞ്ഞതുപോലുള്ള വാക്കിനെ. ഫീ നബിയിഹിം, അവരുടെ പ്രവാചകന്മാരെ പറ്റി അവരെന്താ പറഞ്ഞത്? അവര് നസ്രാണികൾ അവരുടെ പ്രവാചകന്മാരെ ദൈവമായി കണ്ടു. അവര് പ്രശംസിച്ച് പ്രശംസിച്ച് അവർ ദൈവത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. നമുക്കൊന്നും അങ്ങനെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൈവമായി ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശംസകളൊന്നും നീ പറയേണ്ടതില്ല. എന്നാൽ വഹക്കും ബിമാ ശീത മദ്ഹൻ ഫീഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ പ്രശംസ, അത് നിനക്ക് ഇഷ്ടമുള്ളത് പറയാം. വഹത്തക്കിമി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹോന്നതമായ സ്ഥാനത്തിലേക്ക് നിനക്ക് ആ മഹത്വത്തെ പ്രശംസകളെ ചേർത്ത് പറയാം. എന്നാൽ നസ്രാണികൾ പറഞ്ഞതുപോലെ പറഞ്ഞ് ദൈവമാക്കാൻ നീ നിൽക്കേണ്ടതില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് വലിയ സ്ഥാനമുള്ളവരാണ്, മഹത്വമുള്ളവരാണ്. എല്ലാം ഉണ്ടെങ്കിലും അല്ലാഹുവിൻ്റെ ഹബീബ് അല്ലാഹുവിൻ്റെ അടിമയാണ് എന്ന വിഷയം നമുക്ക് ഓർമ്മ വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിനോട് യോജിക്കുന്ന രീതിയിൽ നീ നബിയിലേക്ക് എന്തും ചേർത്തു പറയാം. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹത്വങ്ങൾ പറയാം. ഫൻസുബ് ഇലാ ഖദരിഹി, ആ നബി തങ്ങളുടെ മഹത്വത്തിലേക്ക് ചേർത്തുകൊണ്ട് നിനക്ക് പറയാം. മാശീത മിൻ ഷറഫിൻ, നിനക്ക് ഇഷ്ടമുള്ള മഹത്വങ്ങൾ പറയാം. വൻസുബ് ഇലാ ഖദരിഹി, ആ നബി തങ്ങളുടെ മഹത്വങ്ങൾ നിനക്ക് പറയാം. അവിടുത്തെ മാശീത മിൻ ഇളമി, അവിടുത്തെ ബഹുമാനം, അത് നിനക്ക് ഇഷ്ടമുള്ള പോലെ നിനക്ക് പറയാം. എന്തുകൊണ്ടെന്നാൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന് പരിധികളില്ല. അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ അത് വായി കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ കഴിയില്ല. ഫഇന്ന ഫളുല റസൂലില്ലാഹ്, എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഫളുല മഹത്വം, ലൈസ ലഹു, അതിനില്ല ഹദ്ദുൻ, ഒരു പരിധിയില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹത്വം എത്ര പറയാം, അതൊരു പരിധിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഫയോരിബാൻഹു, അത് പറഞ്ഞു തീർക്കാമായിരുന്നു. നാതിഖുൻ, ഒരു സംസാരിക്കുന്നവൻ, ബിഫമി, അവൻ്റെ നാവുകൊണ്ട് അവൻ്റെ വായ കൊണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം, അതൊരു വാക്കുകൊണ്ട് ഒരു മനുഷ്യന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങളുടെ മഹത്വം തൂലിക കൊണ്ട് എഴുതുന്നവൻ്റെ ഒരു പേന കൊണ്ട് എഴുതി തീർക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹത്വം അത്രയും വലുതാണ്. അങ്ങനെ വലിയ മഹത്വമുള്ള ഹബീബായ തങ്ങളാണെങ്കിലും നസ്രാണികളെപ്പോലെ നീ അള്ളാഹുവിൻ്റെ ഹബീബിനെ ദൈവമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് പോകേണ്ടതില്ല.
മറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹത്വങ്ങൾ ധാരാളം നിനക്ക് പറയാം, നീ പറയണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ മദഹ് കൊണ്ട് അവിടുത്തെ മദദ് കൊണ്ട് അള്ളാഹു നമ്മളെ സലാമത്താക്കുമാറാകട്ടെ.